കറി വെക്കാം. കറി കറി പോലെ അല്ല, കറിയും അല്ല എന്ന് പറയുക, അവിയൽ പോലെ വെക്കാം. അതിന് വാള കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേറെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല. വാള എന്ന് പറഞ്ഞാൽ അറിയാം. ഇത് നല്ലതുപോലെ ഫ്രഷായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. ഇത് കഴുകാനുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞു, ഒരു ടിപ്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് വാള എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി. വാളപുളിയുടെ വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി. ഇതിൻ്റെ ചുണ്ണാമ്പ് പെട്ടെന്ന് പോകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രബ്ബർ കൊണ്ട് വലിച്ച് ഭയങ്കര പാടല്ലായിരുന്നു. സ്ക്രബ്ബർ പാത്രങ്ങൾ കയ്യിൽ മൊത്തം ഇതിൻ്റെ ചുണ്ണാമ്പാണ്. പക്ഷേ അങ്ങനെ ആവത്തില്ല, എന്നും ഇതാവത്തില്ല. ഇതിൻ്റെ ചുണ്ണാമ്പ് പാത്രത്തിൽ വെച്ച് പുളിവെള്ളം ഒഴിച്ച് ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഉരുവപ്പൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി ഒരു 2 സ്പൂൺ ഉലുവ കടുക് തക്കാളിപ്പഴം വാളംപുളി ഒരു 5 മുളക് നെടുവേ കീറിയത് പച്ചമുളക് കറിവേപ്പില ഉപ്പ് എണ്ണ ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഞാൻ പുറകെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കറി വയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഇതിൻ്റെ അരപ്പിനുള്ള കൂട്ടടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കാൻ മതി. പുളി കൂടി വാളംപുളി കൂടി നമുക്ക് മിക്സിയിലെടുക്കാം. ഇതിൽ 2 കൂട്ടം ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ആയി ഞാൻ കറിക്കൂട്ടുകളെല്ലാം അടിച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട കാര്യമില്ല. നമ്മൾ മറ്റുള്ള കറികൾ വയ്ക്കുന്നത് പോലെ തേങ്ങയും ഒരുപാട് അരഞ്ഞു പോകരുത്. നമുക്കൊരു പാത്രം അടിച്ചിട്ട് വയ്ക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുന്നതിനേക്കാളും കറിച്ചട്ടിയിൽ വയ്ക്കുന്നത് ടേസ്റ്റ് വാള മീൻ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വയ്ക്കുന്നത്. അലുമിനിയം ചരുവത്തിലോ പാത്രം എന്തെങ്കിലും വെച്ചാലും മതി. അലുമിനിയം ചട്ടിയിൽ വെച്ചാൽ അടുക്കി പിടിക്കും. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് നമുക്ക് ഈ അടിച്ചിട്ടിരിക്കുന്ന മിക്സിയിൽ അടിച്ചിട്ടിരിക്കുന്ന
അരപ്പൊഴിക്കുക. വെള്ളം ഒരുപാട് ആവശ്യമില്ല, മിക്സി കഴുകിയിട്ടൊഴിക്കുന്നതാണ്. പച്ചമുളക് ഇട്ടുകൊടുക്കാം. ഈ എടുത്തു വെച്ച പച്ച ഉലുവ ഇട്ടു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കറിയിട്ട്. ഏത് തേങ്ങാക്കറിക്ക് ഇത്തിരി പച്ച ഉലുവ ഇടുന്ന കറിയൊന്ന് തിളക്കിട്ട് അടച്ചുവെച്ച് തിളച്ചിട്ട് മീനിടാം. നമ്മള് അരപ്പ് കലക്കി വെച്ചായിരുന്നല്ലോ, അതിന്റെ തിളച്ചൊന്ന് നോക്കാം. ആ നല്ല തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ പറക്കിയിടാം. നമ്മള് വെച്ച വാഴക്കറി എന്തോ ആയിരുന്നു പരിവായിട്ടുണ്ട്. ആ വാഴക്കറി പരിവായി, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അവിയൽ പരിവായിട്ടുണ്ട്. നല്ല വറ്റി നമുക്ക് ഇതിലേക്ക് ഇത്തിരി പച്ച കറിവേപ്പില ലേശം പച്ച എണ്ണ കൂടി ഒഴിച്ചു ഇതേപോലെ ചുറ്റിച്ചു ആദ്യ പൊടി. നല്ല ആദ്യം കൂടി വാള അവിയൽ തയ്യാറ്, കറിയും അവിയലും എല്ലാം ഒന്നും തന്നെ ഇച്ചിരി ഒരുപാട് അരഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. നല്ല നല്ല വെള്ളയരി ചോറിൻ്റെ കൂടെ, കുത്തരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.